ജെന്റിൽ ലുക്കിൽ ഭാവന, റെഡ് വൈറ്റ് കോമ്പിനേഷൻ വസ്ത്രത്തിൽ അതിസുന്ദരിയായി ഭാവന. ജെന്റിൽ ലുക്ക് എന്ന ആരാധകർ ഭാവനയുടെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നു. ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് ഭാവന തിരിച്ചറിവ് നടത്തിയ ചിത്രമായിരുന്നു എന്റെ ഇക്കാക്കയ്ക്ക് ഒരു പ്രേമ ഉണ്ടായിരുന്നു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് എത്തുന്നത്. ഷറഫുദ്ദീനായിരുന്നു നായകൻ. ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണിയാണ് ഭാവനയുടേതായി അവസാനം റിലീസ് ചെയ്ത ചിത്രം. ഷാജി കേല സംവിധാനം ചെയ്യുന്ന ഹണ്ടാണ് ഭാവന നായികയായി റിലീസിനൊരുങ്ങുന്ന ചിത്രം. പൂർണ്ണമായും സസ്പെൻസ് ഹൊറർ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഡോക്ടർ കീർത്തി എന്ന കഥാപാത്രത്തെയാണ് ഭാവന അവതരിപ്പിക്കുന്നത്. ചിന്താമണി കൊലക്കസ് എന്ന ചിത്രത്തിന് ശേഷം ഷാജി കൈലാസ് ചിത്രത്തിന്റെ ഭാഗമായി ഭാവന എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിസുന്ദരിയായി ഭാവന, ജെന്റിൽ ലുക്ക് എന്ന ആരാധകർ ഭാവനയുടെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നു. ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് ഭാവന തിരിച്ചറിവ് നടത്തിയ ചിത്രമായിരുന്നു എന്റെ ഇക്കാക്കയ്ക്ക് ഒരു പ്രേമ ഉണ്ടായിരുന്നു. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് എത്തുന്നത്. ഷറഫുദ്ദീനായിരുന്നു നായകൻ. ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണിയാണ് ഭാവനയുടേതായി അവസാനം റിലീസ് ചെയ്ത ചിത്രം. ഷാജി കേല സംവിധാനം ചെയ്യുന്ന ഹണ്ടാണ് ഭാവന നായികയായി റിലീസിനൊരുങ്ങുന്ന ചിത്രം. പൂർണ്ണമായും സസ്പെൻസ് ഹൊറർ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഡോക്ടർ കീർത്തി എന്ന കഥാപാത്രത്തെയാണ് ഭാവന അവതരിപ്പിക്കുന്നത്. ചിന്താമണി കൊലക്കസ് എന്ന ചിത്രത്തിന് ശേഷം ഷാജി കേലാസ് ചിത്രത്തിന്റെ ഭാഗമായി ഭാവന എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്.